നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജാബർ ബ്രിഡ്ജിന്റെ വടക്കൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അൽ മക്സദ് രണ്ട് പദ്ധതിയെക്കുറിച്ച് ആവേശം പങ്കുവച്ച സാമൂഹ്യകാര്യ മന്ത്രാലയത്തിലെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി അബ്ദുൾ അസീസ് സാരി. 50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. 60 ഹട്ടുകളും 30 വൈവിധ്യമാർന്ന റെസ്റ്റോറന്റുകളും ഈ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കുവൈറ്റിന്റെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു കേന്ദ്ര റെസ്റ്റോറന്റുമുണ്ട്. 30 ഷോപ്പിംഗ് ബൂത്തുകൾ, ഒരു ജനപ്രിയ കഫേ ഏരിയ, കുട്ടികളുടെ ഗെയിം സോൺ, ഒരു ഓപ്പൺ എയർ സിനിമ, ഒരു തിയേറ്റർ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ വേറെയുമുണ്ട്. സാൽമിയ ഗാർഡനിൽ ബാർബിക്യൂ ചെയ്ത പൗരന് കനത്ത പിഴ ചുമത്തി അധികൃതർ. പരിസ്ഥിതി പൊതു അതോറിറ്റി രണ്ട് പൗരന്മാരുടെ ഗുരുതര നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഒന്ന്, നിലത്ത് ബാർബിക്യൂ ചെയ്തതിനും രണ്ടാമത്തത് പൂന്തോട്ടത്തിലെ ചെടികൾ മുറിച്ചതുമാണ്. ഈ നിയമലംഘനത്തിലുള്ള പിഴ യഥാക്രമം 500 കുവൈറ്റി ദിനാറും 700 ദിനാറുമാണ്. പരിസ്ഥിതി നിയമം അനുസരിക്കാതെ ഏതൊരാൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. GCC രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും താമസക്കാർക്കും വ്യക്തികൾക്കുമായി ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ഇനിഷ്യേറ്റീവ് തുടരുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൗരന്മാർക്കും GCC പൗരന്മാർക്കും താമസക്കാർക്കും പ്രത്യേക കേന്ദ്രങ്ങളിലും വാണിജ്യ സമുച്ചയങ്ങളിലും എത്തുമ്പോൾ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നൽകാമെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി റിലയൻസ് ആൻഡ് മീഡിയ വ്യക്തമാക്കി. കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർ ഫിംഗർ പ്രിന്റ് എടുക്കേണ്ടതില്ലെന്നും എന്നാൽ തിരിച്ചെത്തിയാൽ നടപടിക്ക് വിധേയമാകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2024 ജനുവരിയിൽ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ 26,238 പേർ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നൽകിയതായും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 50 ദിവസങ്ങളിൽ 43 പ്രവാസികളെ രാജ്യത്തു നിന്ന് നാടുകടത്തിയതായി കണക്കുകൾ. ഈ മാസം 27 പേർ കൂടി നാടുകടത്തൽ കേന്ദ്രത്തിൽ കാത്തിരിപ്പുണ്ട്. 70 പ്രവാസികളും ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്കോ ലൈസൻസ് ഇല്ലാത്ത ക്യാമ്പുകൾ വാടകയ്ക്കെടുത്തവനാണ് അറസ്റ്റിലായത്. ക്യാമ്പുകളിൽ നിയമലംഘനം നടത്തിയതിന് 39 പ്രവാസികളെയും ട്രാഫിക് നിയമം ലംഘിച്ചതിന് 31 പേരെയും നാടുകടത്തിയതായ റിപ്പോർട്ടുകൾ. മദ്യപിച്ച് വാഹനമോടിക്കുകയോ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുകയോ റെഡ് സിഗ്നൽ ലംഘിക്കുകയോ അമിത വേഗതയോ ഓടിക്കുന്ന പ്രവാസികളെ ഉടൻ നാടുകടത്തുമെന്നാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിലുള്ളത്. കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് മുങ്ങിയ ആളുകൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. വായ്പയെടുത്ത് മുങ്ങിയവർക്കെതിരെ മാഞ്ചസ്റ്ററിലുള്ള സോളിസിറ്റർ സ്ഥാപനമാണ് വക്കീൽ നോട്ടീസ് അയച്ചു തുടങ്ങി. കുവൈറ്റിലെ ഗൾഫ് ബാങ്കാണ് മലയാളികൾക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തുക തിരിച്ചുപിടിക്കാൻ റിക്കവറി നടപടികൾ ആരംഭിക്കുന്നതോടൊപ്പം നിയമ നടപടികളും ആരംഭിക്കുമെന്ന് ബാങ്ക് നിയമ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൻതുക ലോണെടുത്ത് പിന്നീട് UKയിലേക്ക് കുടിയേറിയ മലയാളികളെ തേടിയാണ് ബാങ്ക് രംഗത്തെത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ 3-4 വർഷമായി UKയിലേക്ക് കുടിയേറിയ മലയാളികൾക്കെതിരെയാണ് പരാതി. വൻതുക ലോണെടുക്കുന്നവരെ കൂടാതെ ഓൺലൈനായി തവണ വ്യവസ്ഥയിൽ വില കൂടിയ ഫോണുകൾ എടുക്കുന്നവരും തിരിച്ചടവ് നൽകാത്ത അവസ്ഥയുണ്ട്. 100-ലേറെ മലയാളികൾ ദേശലക്ഷങ്ങളും ചിലർ കോടികളുമാണ് കൈപ്പറ്റി UKയിലേക്ക് കുടിയേറിയത്. ഇത്തരത്തിൽ വായ്പയെടുത്ത് മുങ്ങിയവരെ തേടിയാണ് വക്കീൽ നോട്ടീസ് അയച്ചു തുടങ്ങിയത്. തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾക്ക് പുറമെ നിയമ നടപടികൾ കൂടി സ്വീകരിക്കുന്നതോടെ UKയിൽ തുടരുക ഇവർക്ക് പ്രയാസകരമാവും. മൊബൈൽ ഉപഭോക്താക്കളുടെ KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി ആവശ്യപ്പെട്ടു. ടെലികോം കമ്പനികളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇത് അനിവാര്യമാണ്. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായേക്കും. ആവശ്യമായ ID പ്രൂഫുകളും മറ്റ് വിവരങ്ങളുമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നും പഴയ വ്യക്തിഗത ഡാറ്റകളും വിവരങ്ങളും പുതുക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കാൻ കമ്പനികൾ ബാധ്യസ്ഥമാണെന്നും സിട്ര കോമ്പറ്റീഷൻ ആൻഡ് ഓപ്പറേറ്റേഴ്സ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഖാലിദ് അൽ ഖരാവി പറഞ്ഞു. സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഓൺലൈൻ വഴിയോ മൊബൈൽ ആപ്പുകൾ വഴിയോ സിവിൽ ID അപ്ഡേറ്റ് ചെയ്യണമെന്ന് മൊബൈൽ കമ്പനികളും ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ പ്രവാസികൾക്ക് കുടുംബ സന്ദർശക വിസ നൽകുന്നത് പുനരാരംഭിച്ചു. പുതിയ വ്യവസ്ഥകൾ പ്രകാരം 7 ഫെബ്രുവരി ബുധനാഴ്ച മുതൽ ഇത് നടപ്പിലാക്കും. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ മെറ്റ പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് തേടണം. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തെ സന്ദർശക വിസയിൽ കൊണ്ടുവരുന്നതിന് അപേക്ഷകന് ചുരുങ്ങിയത് 400 ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം. മറ്റു ബന്ധുക്കളെ സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കാൻ 800 ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം. സന്ദർശകർ കുവൈറ്റ് ദേശീയ വിമാന കമ്പനികളിൽ റിട്ടേൺ ടിക്കറ്റുകൾ വഴിയായിരിക്കണം രാജ്യത്ത് എത്തേണ്ടത്. വിസിറ്റ് വിസ റെസിഡൻസി വിസയിലേക്ക് മാറ്റാൻ അപേക്ഷിക്കില്ല എന്ന സത്യവാങ്മൂലം നൽകണം. സന്ദർശന വേളയിൽ ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടണം. സന്ദർശന കാലയളവ് ലംഘിച്ചാൽ സന്ദർശകനും സ്പോൺസറും നിയമപരമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും.
കുവൈറ്റിന്റെ ഡിജിറ്റൽ പ്രവർത്തന പ്രക്രിയയുടെ ഭാഗമായി താമസക്കാർക്കായി സഹേൽ ആപ്ലിക്കേഷനിൽ രാജ്യം സന്ദർശിക്കുന്നതിന് മുമ്പ് കുടിശ്ശികയുള്ള കടങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഒരു സേവനം ആരംഭിച്ചു. ഈ ഓപ്ഷനിലൂടെ പ്രവാസികൾക്ക് കുവൈറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും കടബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. കുവൈറ്റിൽ ഹലാ ഫെബ്രുവരിയോടനുബന്ധിച്ച് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി 26 തിങ്കളാഴ്ച വരെ അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ നീണ്ട അവധിക്ക് ശേഷം ഫെബ്രുവരി 27 ചൊവ്വാഴ്ച മുതൽ പ്രവർത്തന ദിനം പുനരാരംഭിക്കും. രാജ്യം സ്കോർപിയൻസ് എന്നറിയപ്പെടുന്ന ശൈത്യകാലത്തിന്റെ അവസാന സീസണിൽ പ്രവേശിക്കുകയാണെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഇത് 26 ദിവസം നീണ്ടു നിൽക്കുകയും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. സ്കോർപിയൻസ് കുവൈറ്റിലെ ശൈത്യകാലത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഈ സമയത്ത് തുറന്നതും മരുഭൂമിയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും. 26 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കോർപിയൻ സീസൺ അവസാനിക്കുന്നതോടെ തണുപ്പ് മാറി രാജ്യം ചൂടുകാലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അർദ്ധവർഷ അവധിക്ക് ശേഷം അറബിക് സ്കൂളുകൾ ഫെബ്രുവരി 4 മുതൽ പുനരാരംഭിച്ചതിനാൽ റോഡുകളിൽ തിരക്ക് കൂടുമെന്ന് അധികൃതർ. അറബിക് സ്കൂളുകൾ പുനരാരംഭിക്കുന്നതിനാൽ ആവശ്യമായ എല്ലാ ട്രാഫിക് തയ്യാറെടുപ്പുകളും ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി എല്ലാ മേഖലകളിലും റോഡുകളിലും സുരക്ഷയും ട്രാഫിക് പെട്രോളുകളും വിന്യസിക്കും. ഇത് തിരക്ക് നേരിടാനും നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥർ കൃത്യമായ സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ/ഡി 344 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ/ഡി 750 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.83 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.